ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, പടം ഒരു കാശിന് കൊള്ളത്തില്ല, ഒരു വൺ ടൈം വാച്ച് പോയി അത്രേ ഉള്ളൂ. പിന്നെ മമ്മൂക്കടയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് കട്ട നെഗറ്റീവ് ക്യാരക്ടർ. പിന്നെ എല്ലാവരുടെ ആക്ടിങ്ങും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഞാൻ എന്തോ അതിനെ പറയുന്നത് മീൻസ് ആക്ടിങ് കൊള്ളാന്ന് പറയുന്നു, പക്ഷേ പടം കൊള്ളു എന്ന് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, പടം ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലെ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കടെ പുതിയ മൂവിയായ പുഴു കഴിഞ്ഞ ദിവസം നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ആ ഒരു പടം റിലീസായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജെന്യൂ റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത്, മീൻസ് കറക്റ്റുള്ള റിവ്യൂ, മീൻസ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എല്ലാം വെച്ചാൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഒറ്റ വാക്കി പറയാമല്ലോ, പടം ഒരു കാശിന് കൊള്ളത്തില്ല, ഓപ്പണായിട്ട് പറയാമല്ലോ. പക്ഷേ എല്ലാവരുടെ അഭിനയം, മീൻസ് എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളി, വേറെ ലെവലാണ്. പ്രത്യേകിച്ച് മമ്മൂക്കനെ പറയണ നമുക്ക് അടിപൊളിയാണ്. അദ്ദേഹം അഭിനയിച്ച ബാക്കി പുതുമുഖങ്ങളാണെങ്കിലും ബാക്കി സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് എല്ലാവരും അടിപൊളിയാണ്. പക്ഷേ പടം ഒരു കാശിന് കൊള്ളത്തില്ല. ആ സംഭവം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ആ ഒരു പടത്തിൻ്റെ പേര്, മീൻസ് ആ ഒരു പടത്തിൻ്റെ പേര് പോലെ തന്നെയാണ് ആ ഒരു പടം പോകുന്നത്. എന്താ ഈ പുഴു ഇഴഞ്ഞു പോകത്തില്ലേ, അദ്ദേഹം മാതിരി തന്നെ ഇങ്ങനെ പതിയെ 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 ഇഴഞ്ഞാണ് പോകുന്നത്. മമ്മൂക്കടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഓപ്പണായിട്ട് പറയുവാണ്. അതിനകത്ത് എന്താ ഒരു മൂവിക്കകത്ത് മീൻസ് മമ്മൂക്കട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പക്ക നെഗറ്റീവ്, ഒരു വളകരായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മീൻസ് പുള്ളി ഒരു പഴഞ്ചനായിട്ടുള്ള ഒരാളായിട്ടാണ് ആദ്യം അഭിനയിക്കുന്നത്. മീൻസ് പുള്ളി വളർന്ന കാലഘട്ടം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മീൻസ് അങ്ങനെയൊക്കെയാണ് കഥ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പടം ഇഴഞ്ഞ് ഇഴഞ്ഞാണ് പോകുന്നത്. പിന്നെ അതിൽ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെയാണല്ലോ നല്ല ഒരു അഭിനയം കാഴ്ച വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു പുതിയ ഡയറക്ടറാണ്, എന്നാൽ പോലും ഒരു ബിഗിനർ എന്ന നിലയിൽ പടം വലിയ കുഴപ്പമില്ല. എന്നാലും പടം പോരാ, കുറച്ചുകൂടെ നന്നാണമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്തെ ജേക്സ് ബിജു എന്ന് പറഞ്ഞ ആളുടെ മ്യൂസിക് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ആ ഒരു കാര്യത്തിൽ മ്യൂസിക് എന്താ പറയുക, നമ്മളെ മ്യൂസിക് പിടിച്ചിരുത്തും, അടിപൊളിയാണ്. പിന്നെ പടത്തിന് ഒരുപാട് പ്ലോട്ടുകൾ ഉണ്ടെങ്കിലും മീൻസ് അതെല്ലാം ഓപ്പണായിട്ട് കാണിക്കുന്നുമില്ല. അതായത് മീൻസ് ഒത്തിരി സസ്പെൻസുകൾ ഉണ്ട്, ഇനിയും കാണിക്കാൻ പറ്റുമോ ആ പടത്തിൽ ഒത്തിരി സസ്പെൻസും കാര്യങ്ങളൊക്കെ, പക്ഷേ അതങ്ങോട്ട് കാണിക്കണില്ല. മീൻസ് കാണുന്ന പ്രേക്ഷകർക്ക് അടുത്ത് എന്താണ് എന്താണ് ക്യൂരിയോസിറ്റി തരുന്നുണ്ട്, പക്ഷേ ആ ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ ഇഴഞ്ഞ് 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 പോയാൽ കാണിക്കുന്നത്. മീൻസ് ആ മമ്മൂക്ക എന്ന അത് കഥാപാത്രത്തിൽ ഒത്തിരി പാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് വെച്ചാണ് കഥ കൂടുതലും പോകുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓൾമോസ്റ്റ് പറഞ്ഞ പടം വലിയ കുഴപ്പമില്ല, എന്നാലൊട്ട് പടം ഒരു കാശിന് കൊള്ളത്തുമില്ല. പിന്നെ എല്ലാവരുടെ എഫേർട്ട് നല്ല രീതിയിൽ ശരിക്കും എല്ലാവരും എന്താ എഫേർട്ട് എടുത്തിട്ടുണ്ട്. മീൻസ് എല്ലാവരും നല്ല മീൻസ് നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് മമ്മൂക്കട മൂന്നായിട്ട് ആ ഒരു ക്യാരക്ടർ, അവരെല്ലാം നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചേക്കുന്നത്. പിന്നെ ഓൾറൗണ്ട് പറഞ്ഞ പടം വലിയ കുഴപ്പമില്ല, അത്ര തന്നെ. ഈ ഒരു മൂവിയുടെ ഒരു എന്താ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബി ജി എമ്മും കാര്യങ്ങളൊക്കെയാണ്. കാരണം നേരത്തെ പറഞ്ഞ ജെക്സ് ബിജു എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി ചേർക്കുന്ന ആ ഒരു മ്യൂസിക് അടിപൊളിയാണ്. കാരണം എനിക്കൊന്നും മ്യൂസിക് നമ്മൾ ശരിക്കും പിടിച്ചിരുത്തും, എന്ന് വെച്ചാൽ ഒരു സസ്പെൻസ് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ പിടിച്ചിരുത്തും. പക്ഷേ നെഗറ്റീവ് പറയാൻ ഒത്തിരി ഉണ്ട്. കാരണം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് മൂവി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇഴഞ്ഞിഴഞ്ഞ് പോയൊരു എന്താ കുറേ പാസ്റ്റും അതീതും കുറേ കാര്യം അങ്ങനത്തെ സംഭവങ്ങൾ കാണിച്ചു തരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി സസ്പെൻസുകൾ ഇനിയും കാണിക്കാമായിരുന്നു, പക്ഷേ അത് മൊത്തത്തിൽ കാണിച്ചിട്ടില്ല. എന്നിരുന്നാലും പടം വലിയ കുഴപ്പമില്ല, പടം നമുക്കൊരു വൺ ടൈം വാച്ച് മൂവി എന്നൊക്കെ പറയാം. പിന്നെ ഒരു ഇതിലെ ഒരു ഡയറക്ടർ ഒരു ബിഗിനറാണ്, പക്ഷേ അതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാലും പടം ഒരു ആവറേജ്, ഒരു എന്താ പറയുക, ഒരു ഒറ്റ വാക്കി പറഞ്ഞ വൺ ടൈം വാച്ച് മൂവി, ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലാത്തൊരു മൂവിയാണ് പുഴു. അപ്പോൾ എന്തായാലും ഇതുവരെ പടം കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി ഒന്ന് പടം വാച്ച് ചെയ്യുക. പടം കണ്ടവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സ് വന്ന് പറയുക എന്താണെന്ന് ഒരു അഭിപ്രായം പറയുക. സോ പുതിയ ബ്ലോഗായിട്ട് വീണ്ടും കാണാം, അതുവരെ ബൈ.